ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിമനോഹരമായ ഒരു പാറയുടെ പൊക്കത്താണ്. നമുക്ക് താഴോട്ട് നോക്കിയാൽ അതിവിശാലമായ ഭൂപ്രദേശം കാണാം. അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു മനോഹരമായ പാറയുടെ പൊക്കത്ത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ചെമ്പലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ്. ഈ സ്ഥലം അറിയപ്പെടുന്നത് ഊട്ടുപാറ എന്നാണ്. ഈ പാറ അറിയപ്പെടുന്നത് ഊട്ടുപാറ എന്നാണ്. ഈ ഊട്ടുപാറ എന്ന് പറയുന്ന ഈ പാറയുടെ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ഇവിടം വരെ വണ്ടിക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതായത് നമുക്ക് ഒട്ടും ദൂരം നടക്കാതെ വണ്ടി ഈ പാറയുടെ അടുത്ത് വരെ എത്തും. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ഒരു വിശാലമായ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഊട്ടുപാറയിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് അതിമനോഹരമായ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും പ്രകൃതി ഭംഗിയായ ഒരു സ്ഥലം. ഇവിടെ തടനാട് പള്ളിയുടെ ഒരു കുരിശുവള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. നോയമ്പ് കാലങ്ങളിൽ ഇവിടേക്ക് കുരിശിൻ്റെ വഴിയും അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച ഊട്ടുനേർച്ചയും മറ്റുമൊക്കെ നടക്കുന്നതാണ്. കാലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി. നമുക്ക് കാണുവാൻ സാധിക്കും അതിവിശാലമായി കിടക്കുന്ന കൃഷിയിടങ്ങൾ, അതുപോലെ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും എല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സൂര്യാസ്തമയവും ഒക്കെ മനോഹരമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പകൽ സമയത്ത്, പകൽ സമയം എന്ന് പറഞ്ഞാൽ അതിരാവിലെ വരുവാണെങ്കിൽ നമുക്ക് നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന ഊട്ടുപാറ കാണുവാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ ഊട്ടുപാറ നിൽക്കുമ്പം അതിമനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ചെമ്മലമറ്റം പള്ളി കാണുവാൻ സാധിക്കും. പന്ത്രണ്ട് ശ്രീകുമാര നാമത്തിലുള്ള ചെമ്മലമറ്റം പള്ളി നമുക്ക് ഇവിടെ നിന്ന് വളരെ അടുത്ത് തന്നെ കാണുവാൻ സാധിക്കും. പിന്നെ നമ്മളിവിടെ കണ്ടൊരു ചെടിയാണ്. ഇതെന്ത് ചെടിയാണെന്ന് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ ഭംഗിയുള്ളൊരു ചെടിയായിരുന്നു. ഇതിൻ്റെ തൈകളൊക്കെ നിൽപ്പുണ്ട്. പൂത്ത് നിൽക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാകും ഈ പുല്ലുകൾ അടിക്കുന്ന കാറ്റ്. അതായത് ഏത് സമയത്ത് വന്നാലും നമുക്കിവിടെ ഒരു തണുത്ത കാറ്റ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ വെയിലാണെങ്കിലും ആ ഒരു ഉഷ്ണം അനുഭവപ്പെടുകയില്ല. ഇവിടെ വന്നപ്പം സൂര്യൻ കത്തി ജലിച്ച് നിൽക്കുമായിരുന്നെങ്കിലും ഇവിടെ വീശുന്ന ഈ നല്ല തണുത്ത കാറ്റുള്ളതിനാൽ നമുക്ക് ആ ഉഷ്ണം അനുഭവപ്പെട്ടില്ല. നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ ആകാശമാണെങ്കിൽ പോലും അതിമനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ക്യാമറയിൽ കറക്റ്റായിട്ട് ഒപ്പിയെടുക്കാൻ സാധിച്ചോ എന്ന് എനിക്കറിയില്ല. കാരണം അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം നല്ല ശാന്തമായ അന്തരീക്ഷവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് ഇവിടെ. കാരണം നല്ല നിശബ്ദത, പ്രകൃതിയുടെ ആ മനോഹാരിത നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഊട്ടുപാറയുടെ മറ്റൊരു സവിശേഷതയാണ് ഭീമാകാരമായ ഒരു ഒറ്റപ്പാറയിലാണിത്. അതായത് ഈ വലിയ മല ഒരു ഒറ്റപ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാം വളരെ വലുതും അതുപോലെ തന്നെ നല്ല നീളത്തിൽ കിടക്കുന്ന ഒരു വലിയ പാറയാണ്. അതുപോലെ നമ്മൾ ഈ പാറക്കടകളിൽ പുല്ലുകൾ വളർന്നു നിൽക്കുന്നത് കാണാം. ഇവിടെ കാണാൻ വന്നുപോയ പലരും തങ്ങളുടെ പേരുകൾ ഇവിടെ കുറിച്ചിട്ടിരിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ പാറയിൽ. ായിരുന്നു നമ്മൾ മുമ്പേ കണ്ട ചെടി. ഇതെന്താണ് എന്ന് അറിയാവുന്നവർ കമൻ്റ് ചെയ്യാൻ പറഞ്ഞ ചെടി. അതാണ് അടുത്ത് കാണുമ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു മനോഹാരിതയൊക്കെ ഉണ്ട്. ഇതിൻ്റെ കവിളുകളിൽ ചെറിയ ചെറിയ തൈകളാണെന്ന് തോന്നുന്നു ഉണ്ടായി വീഴുന്നുണ്ട് താഴേക്ക്. കുറേ തൈകൾ പൊഴിഞ്ഞു മീൻ കിടക്കുന്നത് നമുക്ക് താഴെ കാണുവാൻ സാധിക്കും. കുരിശുവള്ളിക്ക് നിന്ന് താഴേക്ക് നോക്കുമ്പം നമുക്ക് കുരിശുവള്ളിയുടെ ഫ്രണ്ട് ഭാഗം താഴെ ഭാഗം കാണുന്ന വ്യൂ ഇങ്ങനെയാണ്. കൊള്ളാം, മനോഹരമായൊരു വ്യൂ. നമുക്ക് തണൽ പറ്റി ആൾക്കാർക്ക് ഇരിക്കുവാൻ പാകത്തിന് കല്ലുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നതാണ്.
അതായത് നല്ല വെയിലുള്ളപ്പോഴോ അല്ല രാവിലെ മഞ്ഞ് കൊള്ളാൻ വരുമ്പോഴോ ഒക്കെ ചുമ്മാ വന്നിരിക്കാം. ഈ മരങ്ങൾ ആടുന്ന് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എപ്പോഴും ഇങ്ങനെ കാറ്റുണ്ടെന്ന്. ഇപ്പോൾ ഏകദേശ സമയം സന്ധ്യ കഴിഞ്ഞൊരു 4:30 ആയതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നല്ല കാറ്റുണ്ട് നമുക്ക്. അതായത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മനോഹരമായ കാറ്റുള്ള സ്ഥലമാണ് ഇവിടെ. ഇതാ മുമ്പേ കണ്ട ആ മനോഹരമായ ചെടി തൈയായി നിൽക്കുന്നത്, ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ പലയിടങ്ങളിലായിട്ട് ഇതുപോലുള്ള കള്ളിമുൾച്ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണാം പാറയിൽ. സാംസങ് F23 Ultra ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഞാൻ സൂം ചെയ്ത് ചെന്നോട്ടം പള്ളി കാണിച്ചു തന്നെ. ഇത് അത്രയും ക്ലാരിറ്റി ഇല്ല എങ്കിലും നമുക്ക് അടുത്ത് കാണാവുന്ന പോലെ കാണാം. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് അതുപോലെ തന്നെ ചെറിയ കാറ്റൊക്കെ അടിച്ച് മരത്തിൻ്റെ ഒക്കെ പൊക്കത്ത് കയറിയിരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ നമുക്കിവിടെ ഉണ്ട്. അതൊരു മനോഹരമായ അനുഭവമായിരുന്നു. ട്ടുപാറയുടെ മറ്റേ സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനോഹരമായ വ്യൂ ആണിത്. മരങ്ങളുടെ ഇടയിലൂടെ സൂര്യവെളിച്ചം കടന്നു വരുന്ന ഒരു മനോഹരമായ ദൃശ്യം, നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ ആ ഒരു വെട്ടത്തിൻ്റെ ചൈതന്യം കണ്ടില്ലേ. ട്ടുപാറയുടെ തൊട്ടു പുറകിലായി, അതായത് സൈഡിലെ പുറകിലായിട്ട് നമുക്ക് കാണുന്ന കാഴ്ചയാണ് മനോഹരമായ കൈതത്തോട്ടത്തിൽ നിന്ന് നമുക്ക് അതിവിശാലമായ മലനിരകൾ കാണാം. അതുപോലെ തന്നെ ഇന്ന് കണ്ട മേഘങ്ങളുടെ എല്ലാം ഭംഗി അതിമനോഹരമായിരുന്നു. വളരെ ഭംഗിയാർന്ന മേഘങ്ങൾ. അവിടെ ആകാശം നോക്കി മനോഹരമല്ലേ. ആ നമുക്ക് ഇങ്ങനെ നോക്കുമ്പം ഈ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. അത്യാവശ്യം ദൂരെ, അതായത് ഇവിടെ നിന്ന് ഏകദേശം 19 കിലോമീറ്റർ അകലുള്ള ഇല്ലിക്കക്കല്ല് പോലും നമുക്ക് ഇവിടെ നിന്ന് അതിമനോഹരമായിട്ട് അടുത്ത് കാണുന്ന പോലെ കാണാൻ സാധിക്കും. ഊട്ടുപാറയിൽ ഇവിടെ കണ്ട വിശേഷങ്ങളാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചെന്ന് കരുതുന്നു. അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.